44-ാമത് വയലാർ പുരസ്കാരത്തിന്റെ നിറവിലാണ് കവി ഏഴാച്ചേരി രാമചന്ദ്രൻ. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരമാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കവിയായും ഗാനരചയിതാവായും പത്രപ്രവർത്തകനായും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചയാളാണ് ഇദ്ദേഹം. മനുഷ്യാവസ്ഥകളെക്കുറിച്ച് എന്നും ഉത്കണ്ഠപ്പെടുകയും അവ തന്റെ കൃതികളിലൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കവി. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ വസതിയായ മനസ്സിലിരുന്ന് കേരള കൗമുദിക്ക് വേണ്ടി തന്റെ മനസ്സ് തുറക്കുന്നു. പത്ത് കിട്ടിയിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും കുന്താനത്തിന്റെ കവിത കിട്ടുന്തോറും പിന്നെയും പിന്നെയും മനുഷ്യന് ആർത്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആർത്തി ഉണ്ടാവാതിരിക്കണേ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥന. ഇതായിപ്പോ കഴിഞ്ഞയാഴ്ചയാണ് ഗ്രന്ഥശാല കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. പ്രഭാവർമ്മയും ഞാനും അടക്കം രണ്ടുപേർക്കും ഓരോ പുരസ്കാരം ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ ഇപ്പോൾ ഈ വയലാർ അവാർഡ് വാങ്ങുമ്പോൾ, വയലാറിൻ്റെ അവാർഡ് എന്ന് പറയുമ്പോൾ മലയാളിയെ സംബന്ധിച്ചോ ജ്ഞാനപീഠ പുരസ്കാരമാണത് മലയാളത്തിൻ്റേത് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവാർഡിൻ്റെ ചാരുതയും ശുദ്ധിയും കരുത്തും മാധുര്യവും മറ്റു പല അവാർഡുകൾക്കും ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നു. അതൊക്കെ ശരിയായിരിക്കാം. ഏതായാലും വയലാറിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം എൻ്റെ നേർക്ക് വെച്ചു നീട്ടിയതിനെ കാരണക്കാരായവരോട്, മലയാളത്തിലെ ജനങ്ങളോട്, കവിത എഴുതുന്ന മുഴുവൻ ആളുകളോടും ഉള്ള സാമൂഹ്യമായ പ്രതിബദ്ധത ഒന്നുകൂടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുരസ്കാരം കിട്ടിയതിലെ എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടാകും, എഴുത്തിൻ്റെ തന്നെ ലോകമാണല്ലോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് പത്രപ്രവർത്തകനായത്. പക്ഷേ അവിടെ ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മനസ്സിലായി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറൊരു വഴിയിലൂടെയാണ്. പത്രപ്രവർത്തന രംഗത്ത് അതിൻ്റേതായ പരിമിതിയും പരാധീനതയും പരിഭവവും പരിദേവനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബാങ്കിലാണ് ജോലി എന്നുള്ളതുകൊണ്ട് ഒരാൾക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ്. പത്രപ്രവർത്തകനായതുകൊണ്ട് അക്ഷരങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാവണമെന്നില്ല. അക്ഷരങ്ങളെ താരോലിക്കുന്ന കവിയുടെ ലോകം പത്രപ്രവർത്തന ലോകവുമായിട്ട് വളരെ വ്യതിരിക്തമാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് പത്രപ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ കവിയായിരിക്കുക എന്നുള്ളത് വളരെ വലിയ അസിതാരാവൃതം പോലെയുള്ള ദുഷ്കരമായൊരു കാര്യമാണ്. 10-33 കൊല്ലക്കാലം പത്രപ്രവർത്തകനായി ജീവിച്ചു. ആ ജീവിതം ഒരു വളരെ സാർത്ഥകമായിരുന്നു, വിജയമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കവിയുടെ ജീവിതമായിരുന്നു ഞാൻ അപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് പത്രപ്രവർത്തകന്മാരെന്നെ കവി എന്ന് വിളിച്ച് മാറ്റി നിർത്തി. കവികളുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ എന്നെ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞ് അവരും മാറ്റി നിർത്തി. പുതിയ കവികളോട് യാതൊരു വിരോധവുമില്ല. ആ പുതിയ കവികൾക്ക് അനുഭവങ്ങൾ എന്ന് പറയുന്നത് കലാലയ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവമായിരിക്കും കൂടുതൽ. ഇപ്പോൾ അയ്യപ്പനെ പോലെയുള്ള ചില കവികൾ വ്യത്യസ്തരായിട്ടുണ്ടാവാം. എന്നാലും പുതിയ കവികൾക്ക് കൂടുതൽ വായിച്ചും അനുഭവിച്ചും ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ മുഴുവൻ താളബദ്ധ കവിത എഴുതണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ അവരൊട്ട് കേൾക്കുകയുമില്ല. കേൾക്കുന്നതും ശരിയല്ല. അവർക്ക് അവരുടേതായ വഴി തന്നെ ഉണ്ടാവണം. ഇന്നലെ പോയ വടൻ്റെ കാൽപ്പാടുകൾ ചിന്നിയ മണ്ണിൽ ചവിട്ടുകയില്ല ഞാൻ. ഇന്നലത്തെ പോരത് ഇന്നലേക്കുള്ളതാണ്. ഇന്നത്തെ പരാക്രമം വേണ്ടയോ എന്ന് കവികളെ ഓർമ്മിപ്പിച്ചത് മഹാനായ അക്കിത്തമാണ്. അക്കിത്തമ പറഞ്ഞത് തന്നെയാണ്, ഇന്നത്തെ പരാക്രമം വേണ്ടയോ. അതുകൊണ്ട് പുതിയ കവികളാരും മോശക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഞങ്ങളൊക്കെ നടന്നു വന്ന വഴികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വ്യതിരിക്തമായ വഴിയിലൂടെ അവർ സഞ്ചരിച്ചു വരും. അവരെ അതുകൊണ്ട് ആദരിക്കാനും ഉൾക്കൊള്ളാനും പഴയ കവികൾക്ക് കഴിയണം. അവരെ നിറഞ്ഞ മനസ്സോടുകൂടി ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ പഴയകാലത്തെ കവികൾ സന്മനസ്സു കാണിക്കണം. കുമാരനാശാനും ഉള്ളൂരും വയലാറും പി ഭാസ്കരനും വയൻ വി സാറും സുധകുമാരി ടീച്ചറും ഒക്കെ ആ ഹൃദയവിശാലത കാണിച്ചവരാണ്. കവിക്ക് വേണ്ട ശ്രേഷ്ഠ ഗുണങ്ങൾ രണ്ടു കാലിൽ മണ്ണിൽ നടക്കുക, ഒട്ടും അഹങ്കാരിയല്ലാതെ ഇരിക്കുക, താൻ വിശ്വസിക്കുന്ന ഈ സമൂഹത്തെ ആവാഹിച്ചു മനസ്സിലിരുത്തി തേനും കുളിരും നൽകി പുനരാവിഷ്കരിക്കുക, സത്യസന്ധത, അത് കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. പച്ച നുണയാണ് അയാൾ എഴുതുമ്പോഴും സത്യസന്ധതയുടെ ചായം ചാലിച്ച് തേനിൽ മുക്കിയാണ് അയാൾ ഈ ബ്രഷ് കൊണ്ട് ഇതൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് ആ സത്യസന്ധമായൊരു ജീവിതം സമൂഹത്തിലേക്ക് തുറന്ന കണ്ണുകളോടുകൂടി അകമിഴികൾ തുറന്നു വെച്ച്
അങ്ങനെ കാണുന്നതിനെ മുഴുവൻ ആവിഷ്കരിക്കാൻ കഴിയുക, തൻ്റെ ചുറ്റിലുമുള്ള ജീവിതം അങ്ങനെ ആ ജീവിക്കുമ്പോൾ പിന്നെ തൻ്റെ ചുറ്റിലുമുള്ള മനുഷ്യരെ അടുത്തു നിൽപ്പോ രക്ഷികൾ അടുത്തു നിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ശരിയം എന്ന് ഉള്ളൂർ മഹാകവിയാണ് ചോദിച്ചത്. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അതാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സഹജീവികളെ സ്നേഹിക്കാനും അറിയാനും ആദരിക്കുവാനുമുള്ള മനസ്സ് ഉണ്ടാവേണമേ. കവിത എഴുതുമ്പോൾ വല്ലാത്തൊരു വികാര പാരവശ്യം ഉണ്ടാകുന്നുണ്ട്. എഴുതി കഴിയുമ്പോഴേ വല്ലാത്തൊരു മധുരമായ പിന്നെ സ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്, ഒരു ശാന്തത. കഥാഴ്സിസ് എന്ന് യവനന്മാർ പറഞ്ഞത് അതുതന്നെയാണ്, വികാര വിരേചനം. അതുകൊണ്ട് ആ ഒരു ശാന്തത കിട്ടുന്നുണ്ട് എന്നുള്ളത് നേരായ കാര്യമാണ്. അത് കുറേ കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കും, തങ്ങളുടെ കവിത തിരിച്ചറിയപ്പെടാതെ ഒരു കാലം വരുമ്പോഴാണ് ആർക്കും എഴുതാൻ കഴിയുന്നതല്ല കവിത എന്നുള്ളത് മനസ്സിലാകും. അതുകൊണ്ട് ആരെയും പരിഹസിക്കേണ്ട, കവിത എഴുതുന്ന ഒരാളെക്കുറിച്ചും മോശം അഭിപ്രായം ഉണ്ടാവേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആധുനിക കവികളോട് എനിക്കൊന്നും പറയാനില്ല, അവരിൽ നിന്ന് ചിലത് ഉൾക്കൊള്ളാനാണ് പഠിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെ ഒന്നും ഉപദേശിക്കാൻ മാത്രമുള്ള പ്രാപ്തി എനിക്കായിട്ടില്ല.